അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് പിന്നെ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയണത് പിന്നെ ഒരു വെജിറ്റബിൾ അച്ചാറാണ്. വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു അച്ചാറ്. നല്ല ടേസ്റ്റിയാണ്. ചോറിലേക്ക്, ബിരിയാണിയിലേക്കും നമുക്ക് കഞ്ഞിയിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നമ്മളിതിലേക്ക് പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് അച്ചാർപ്പൊടിയൊന്നും നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഞാൻ തന്നെ പിന്നെ ഇവിടെ പൊടിച്ചെടുത്ത മുളക് പൊടിയും പിന്നെ ഉലുവ മുളക് പൊടി, ഉലപ്പൊടി, കായപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അച്ചാർ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അച്ചാർ കാണുമ്പോൾ തന്നെ പിന്നെ നമുക്ക് വായിൽ വെള്ളം വരും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് ഈ അച്ചാർ കേട്ടോ. അപ്പോൾ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ബീട്രൂട്ട്, ഈ മൂന്ന് വെജിറ്റബിൾസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പിന്നെ മാങ്ങ, പിന്നെ പാവയ്ക്കൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടട്ടാ. ചാമ്പക്ക ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ തോലൊക്കെ കഴിഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഞാൻ ഇതാ കാശ്മീരി മുളകും പിന്നെ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എള്ളെണ്ണ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ എള്ളെണ്ണ വെച്ചിട്ട് ചട്ടി നല്ല ചൂടായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ചൂടാകാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ അടുപ്പൊക്കെ ഒഴിഞ്ഞപ്പോൾ അവിടെ ചീനച്ചട്ടി വെച്ചപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കട്ടെ. ഒരു ടീസ്പൂണോടെ കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി പിന്നെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, അങ്ങനെ എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. എന്നാൽ മിക്സ് ചെയ്തിട്ടാൽ ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി എണ്ണയിലേക്ക് തന്നെ കറിവേപ്പിലും ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ലത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നത് ബീൻസാണ്. അപ്പോൾ ഞാൻ ഈ ബീൻസ് വേക്കിട്ട് കൊടുത്തിട്ട് അത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അവസാനമായിട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് ഇനി ഇതൊക്കെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിയിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ മിക്സ് ചെയ്ത് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പിന്നെ ഒരു ആഹ് വേറൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ കൊടുത്തു വെച്ച പിന്നെ മുളക് പൊടി ഉണ്ടല്ലോ, മുളകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. ഈ കാശ്മീരി മുളകും പിന്നെ ഒരു ടീസ്പൂണും ഉലുവയും രണ്ടും കൂടെ വറുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് കൊടുത്തു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട് ഈ പൊടി. അപ്പോൾ കാശ്മീരി മുളക് ഞാൻ പൊടിച്ചപ്പം എരിവ് ഉണ്ട്. കുറച്ചൊരു എരിവൊന്നും കാണും ഉണ്ടാവില്ല. കാശ്മീരി മുളക് ആകുമ്പോഴത്തേക്ക് കുറച്ച് എരിവുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പച്ചമുളകിൻ്റെ പൊടിയൊന്നും പിന്നെ ചേർത്തിട്ടില്ല. അപ്പം അത്യാവശ്യം എരിവ് പച്ചമുളകൊക്കെ ഇട്ടതാണല്ലോ, അത്യാവശ്യം എരിവ് തന്നെ ഉണ്ട്. ഞാൻ അതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് പിന്നെ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരി ചേർത്തിട്ടില്ല. ഞാൻ അത് വെച്ചിട്ട് ഇനി രണ്ടൊന്നും മിക്സ് ചെയ്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ എന്താണ് ഈ കായപ്പൊടിയൊക്കെ ചേർത്തുമ്പോഴാണ് നമ്മുടെ അച്ചാറിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുക. പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് അപ്പോഴാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ പിന്നെ കിട്ടുമല്ലോ. അച്ചാർക്ക് പ്രധാനമായിട്ടുള്ള സാധനമാണ് കായപ്പൊടി. അപ്പോൾ അത് നമ്മൾ ആക്കി അവസാനമായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. നമ്മൾ പിന്നെ അച്ചാറൊക്കെ കൂടെ റെഡിയായി. സിമ്പിളായിട്ട് ഉണ്ടാക്കാനൊക്കെ എൻ്റെ എളുപ്പമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അച്ചാർ ടേസ്റ്റ് വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചോദിച്ചിട്ട് ഞാൻ കുറച്ച് കുട്ടികൾക്ക് തന്നെ ടേസ്റ്റ് വെക്കാൻ കൊടുക്കുക. അവർ തന്നെ ടേസ്റ്റ് വെക്കുക, അതിൻ്റെ ടേസ്റ്റൊക്കെ പറയട്ടെ. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ചാറൊക്കെ. അപ്പൊ ഞാൻ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ആണ് പിന്നെ ബോട്ടിലേക്ക് ആക്കിയിട്ട്. അപ്പൊ നമ്മൾ ചൂടാറി തണുത്തതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് ആക്കിയാൽ മതി. അപ്പം നല്ല പിന്നെ കളറും ഉണ്ട്, നല്ല കൊഴുപ്പും ഉണ്ട്. കാശ്മീരി മുളക് ആയതുകൊണ്ട് നല്ല കളറും കൊഴുപ്പും ഒക്കെ കിട്ടുമല്ലോ. അപ്പം നമ്മൾ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡി ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക. ഓ പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.